ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംശയം ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയുന്ന പോലെ എണ്ണാമല യൂണിവേഴ്സിറ്റി പരീക്ഷ ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു നമുക്ക് ഉള്ളത് ഏകദേശം എട്ട് ദിവസത്തോളം മാത്രമാണ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒന്ന് രണ്ടല്ല കുറച്ചധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഈ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഈ പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ തയ്യാറെടുപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യം പ്രധാനമായിട്ട് ചെയ്യണമെന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോനെ നമ്മൾ രണ്ട് രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് പാട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് അതായത് ആദ്യ സെക്ഷനിൽ നമ്മളാ പറ യാൽ മതി എന്തൊക്കെ സാധനം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി വാങ്ങി വെക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്നത് പോകുന്നത് പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതാണ് ഓക്കെ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കേൾക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ അണ്ണാമലൈ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാന നിമിഷത്തേക്ക് വെക്കാതെ തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് വാങ്ങി വെക്കുക പ്രധാനമായിട്ട് നമുക്ക് ആവശ്യത്തിന് പെന്ന് അതായത് എഴുതാനുള്ള പെയിന് അത് രണ്ട് തരത്തിൽ രണ്ട് കളറിലുള്ളത് വാങ്ങണം ഒന്ന് ബ്ലാക്ക് ഒന്ന് ബ്ലൂവും വേണം അതിൽ നമുക്ക് മെയിൻ ഒക്കെ നമുക്ക് ബ്ലാക്കിൽ എഴുതിയിട്ട് അതിൻ്റെ താഴെ വരുന്ന സബ് കാര്യങ്ങൾ കണ്ടൻറ്റൊക്കെ നമുക്ക് ബ്ലൂ കൊണ്ട് എഴുതാൻ പറ്റും പിന്നെ മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻസിലാണ് നിങ്ങൾക്കറിയുന്ന പോലെ നമ്മൾ മാർജിൻ ഇടാനുണ്ട് നമുക്ക് മൊത്തത്തിൽ അപ്പോൾ മാർജിൻ ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് സ്കെയിലും പെൻസിലും വേണം അപ്പോൾ നമ്മൾ രണ്ടാമത് വേണ്ടത് സ്കെയിൽ പെൻസിൽ എന്നാണ് ഫസ്റ്റ് പേന വേണം രണ്ട് സ്കെയിൽ പേപ്പർ വേണം പിന്നെ നമ്മൾ എന്തെങ്കിലും ഗ്രാഫ് കാര്യങ്ങൾ വരയ്ക്കുന്നുണ്ടാവും ചാർട്ട് വരയ്ക്കുന്നുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പെൻസിലും കൊണ്ടൊക്കെ വരയ്ക്കുമ്പോൾ വരയ്ക്കുമ്പം ചിലപ്പോൾ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് മായ്ക്കാനുള്ള റബ്ബർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം പ്രധാനമായിട്ട് പിന്നെ മറ്റേ ബേസിക് ആയിട്ടുള്ള കട്ടർ റബ്ബർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങണം പിന്നെ പ്രധാനമായിട്ടുള്ളത് നമുക്ക് എ ഫോർ ഷീറ്റാണ് എ ഫോർ ഷീറ്റ് വരെ ഇടാത്തതാണ് വേണ്ടത് നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഒന്നും കൂടെ പറയുന്നത് വരിയിടാത്ത കട്ടിയുള്ള എ ഫോർ ഷീറ്റാണ് വേണ്ടത് പിന്നെ നമുക്കിത് അവസാന ദിവസം ഇത് അപ്പം നമ്മൾ ലാസ്റ്റ് ഡേയിൽ വർക്കിംഗ് ഡേ ആണെങ്കിൽ അന്ന് തന്നെ അയക്കണം എന്ന് നിങ്ങൾക്കറിയാം ആ സമയത്ത് നമ്മൾ എൻവലപ്സ് ഒന്നും തപ്പി നടക്കാതെ ഓക്കെ അപ്പോൾ അത് അയക്കാനുള്ള അത്യാവശ്യം വലിയ എൻവലപ്സ് നമ്മൾ വാങ്ങി വെക്കണം ഇപ്പം നിങ്ങൾ വ്യത്യസ്ത ദിവസങ്ങളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഒന്നിച്ചെഴുതുന്നവരാണ് വ്യത്യസ്ത ദിവസങ്ങളിലാണ് കഴിയുന്നതെങ്കിൽ നിങ്ങൾ രണ്ട് എൻവലപ്സ് വാങ്ങണം അതല്ല നിങ്ങളുടെ ഒരേ ദിവസമാണ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അങ്ങനത്തെ എക്സാം കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ എഴുതുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എൻവലപ്സ് മതി ഓക്കെ അപ്പം അവസാനം ദിവസം എല്ലാ എൻ എൻ്റെ പരീക്ഷയുടെ ഹാർഡ് കോപ്പി നമ്മൾ ഈ എൻവലപ്സ് എൻവലപ്സിറ്റിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടതാണ് അത് പിന്നെ ചെറിയൊരു അഞ്ചോ പത്ത് രൂപ കൊടുത്ത് ചെറിയൊരു ഗം കൂടെ വാങ്ങി വെക്കുക ഈ എൻവെലപ്സ് നമുക്ക് പ്രോപ്പറായിട്ട് കവർ ചെയ്യേണ്ടതുണ്ട് അത് പിന്നെ നമുക്ക് ഈ ഓരോ പേപ്പർ നമ്മൾ എഴുതിയ ശേഷം നമുക്ക് ഒന്നെങ്കിൽ സ്റ്റാപ്ലെയർ ചെയ്യണം അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നൂല് ഉപയോഗിച്ച് കെട്ടേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള മെറ്റീരിയലും കൂടെ നിങ്ങൾ സ്റ്റാപ്പർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റാപ്ലെയർ പിന്നെ കാര്യങ്ങളൊക്കെ കരുതി വെക്കുക അതേപോലെ തന്നെ നിങ്ങൾ നൂല് ഉപയോഗിച്ച് കെട്ടുന്നവരാണെങ്കിൽ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള നൂല് കാര്യങ്ങളൊക്കെ കരുതി വെക്കുക ഇതൊക്കെ ബേസ് ബേസിക് റിക്വയർമെൻ്റ് ആണെന്നറിയാം പക്ഷേ നമ്മൾ ഈ തിരക്കിനിടയിൽ നിങ്ങൾ ചിലപ്പോൾ പലരും ജോലിക്കാരുണ്ടാവും മറ്റ് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ടാവും വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അവസാന ദിവസമായിരിക്കും നമ്മൾ അയ്യോ അത് വിട്ടുപോയി അതുകൊണ്ടാണ് ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അതൊക്കെ വളരെ നിസ്സാരമുള്ള എന്തിനാണെന്ന് പക്ഷെ നമ്മളൊന്ന് പറയുമ്പോഴായിരിക്കും മിക്കവാർക്കും ഓർമ്മ ഉണ്ടാകുക പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയുന്നതുപോലെ നമ്മൾ ഓരോ പരീക്ഷയുടെയും ആദ്യം നമ്മൾ ഫസ്റ്റ് പേജ് ടെംപ്ലേറ്റ് അതായത് നമ്മുടെ ഡീറ്റെയിൽ ഉള്ള ഫസ്റ്റ് പേജ് പ്രധാനമാണ് അതിനുള്ള പഴയ സമയത്ത് നമ്മൾ റിമൈൻഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് പേജ് നിങ്ങൾ എന്തായാലും ഒരു എത്രയാണോ ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷകൾ അഞ്ച് പരീക്ഷയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണം എക്സ്ട്രയും കൂടി ഇട്ട് എഴുത്ത് വെച്ചേക്കുക കാരണം നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുറത്ത് പോകുക പ്രിൻ്റ് എടുക്കുക എന്നൊക്കെ നടക്കുന്ന കാര്യമില്ല അപ്പോൾ ഒരു മൂന്നോ നാലോ കോപ്പി എക്സ്ട്രാ എടുത്തുവെച്ചേക്കാം അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മിനിമം ഒന്ന് കണ്ടുവെക്കേണ്ടതുണ്ട് അതായത് എഴുതാനുള്ള പെന്ന് പെൻസിൽ സ്കെയിൽ അതേപോലെ റബ്ബർ കട്ടർ അതേപോലെ നമുക്ക് എഫ് ഓർ ഷീറ്റ് അയക്കാനുള്ള എൻവലപ്സ് അത് എൻവലപ്സ് ഒട്ടിക്കാനുള്ള ഗം പിന്നെ പേപ്പർ അറ്റാച്ച് ചെയ്യാനുള്ള സ്റ്റാപ്പ് പ്ലെയർ ഉണ്ടെങ്കിൽ അതിന് പിന്നെ അല്ലെങ്കിൽ നൂലാണെങ്കിൽ അത് കട്ടിയുള്ള നൂല് അതേപോലെ ഫസ്റ്റ് പേജിന് എഴുതാനുള്ള സാധനങ്ങൾക്കുള്ള പ്രിൻ്റ് ഔട്ട് അതായത് ഫസ്റ്റ് പേജിൻ്റെ സാമ്പിൾ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റി സൈറ്റിലുണ്ട് അപ്പോൾ അതും സഫീഷ്യൻ്റ് ആയിട്ട് എത്രയാണോ പേജ് ഉള്ളത് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇത്രയും സാധനങ്ങൾ നമ്മൾ മിനിമം വാങ്ങി വെച്ചിരിക്കണം കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾ അധികം ഡിലേ ചെയ്യാതെ ഇത്രയും സാധനങ്ങൾ വാങ്ങി വെക്കുക ഇനി രണ്ടാമത് ഇനി നമുക്ക് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് നമ്മൾ പരീക്ഷ തുടങ്ങുന്നതിന് ദിവസം മുമ്പ് അതായത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സമയം ലാഭിക്കാൻ പറ്റും നമുക്ക് ഒരു പക്ഷെ എഴുന്നേക്കാലും കൂടുതൽ പോകുന്നത് ഇതൊന്ന് പ്രോപ്പർ ഫോട്ടോ എടുത്ത് പി ഡി എഫ് ആക്കി സേവ് ചെയ്ത് മെയിൽ അയക്കുന്നതിനാണ് അപ്പോൾ ആ സമയമൊക്കെ നമുക്ക് ലാഭിക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് ചെയ്യേണ്ടതുണ്ട് ഇത്രയും സാധനങ്ങൾ വാങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള സമയത്ത് പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന പേപ്പർ നാല് സൈഡിൽ മാർജി ഒരു സൈഡിൽ മതി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ നമ്മൾ ആ പ്രോപ്പർ നീറ്റായിട്ട് നമുക്ക് കുറച്ച് മാർക്കൊക്കെ എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നാല് സൈഡിൽ മാർജിൻ ചെയ്യാൻ നോക്കുക അപ്പോൾ അത് പെൻസിൽ നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റി നാൽപ്പത് പേജാണല്ലോ നിങ്ങൾ ഒരു പരീക്ഷ എഴുതുന്നത് അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് സബ്ജക്റ്റ് ഉണ്ട് എത്ര സബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് അത്രയും പേപ്പർ മാർജിന് ഇട്ടുക പിന്നെ വേണമെങ്കിൽ ഒരു ഒരു കടന്ന് കഴിഞ്ഞു കൂട്ടിക്കോ നമുക്ക് വേണമെങ്കിൽ രജിസ്റ്റർ നമ്പർ പേജ് നമ്പർ ഇടണം എന്നറിയാം നിങ്ങൾക്ക് ഓരോ പേജിലും അപ്പോൾ ഒരു ഇരുപത് പേജ് വരെ നിങ്ങൾ വേണമെങ്കിൽ രജിസ്റ്റർ നമ്പർ ഹൈഫൺ രജിസ്റ്റർ നമ്പർ ഹാൾ ടിക്കറ്റ് കിട്ടിയാലാണ് കിട്ടാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞ് ഹാൾ ടിക്കറ്റ് കിട്ടി കഴിയുമ്പോൾ രജിസ്റ്റർ നമ്പർ ഒരു ഹൈഫൺ പേജ് നമ്പറും വേണമെങ്കിൽ നിങ്ങൾ കിട്ടുവെച്ചോ ഒരു പത്ത് ഇരുപത്തഞ്ച് പേപ്പർ അല്ലെങ്കിൽ മുപ്പത് പേജിൻ്റെ വരെ എഴുതി ഇട്ടോ അധികം നാൽപ്പതൊന്നും ഇടേണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഇത് ചിലപ്പം വേസ്റ്റാവും അപ്പോൾ അത്രയും യും വേണമെങ്കിൽ കിട്ടുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കാനർ ആപ്പ് യൂസ് ചെയ്യുന്നവർ നമുക്കറിയാം നമ്മൾ സ്കാനർ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് പി ഡി എഫ് ആക്കിയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ കുറേ അധികം സ്കാനർ ആപ്പ് യൂണിവ ഇതിൽ ഗൂഗിൾ നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട് അപ്പം ഏറ്റവും നല്ലത് നിങ്ങൾ രണ്ടോ മൂന്നോ ഞാനെന്ന് പറഞ്ഞത് ഡോ സ്കാനർ ഡോക്ക് സ്കാനർ എന്ന് ഒരു ഇന്ത്യൻ ആപ്ലിക്കേഷനാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് അപ്പം വേറെ ഒരു ഒരു ആപ്പിനെ കുറിച്ച് നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ പോയാൽ അതിൻ്റെ വീഡിയോ കാണാം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വെറുതെ ഒരു ആപ്പ് കണ്ടുവെച്ചാൽ പോരാ നിങ്ങൾ ഇപ്പം തന്നെ ഒരു അഞ്ച് പത്ത് പേജ് ഇപ്പം തന്നെ അല്ലെങ്കിൽ ഇരുപത് മുപ്പത് പേജ് നിങ്ങൾ സ്കാൻ ചെയ്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക കാരണം മിക്ക ആപ്ലിക്കേഷനും ഒരു ഇരുപത് പേജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചോദിക്കും ചിലർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയും അപ്പോൾ അങ്ങനെ ഒരു തടസ്സം അവസാന നിമിഷങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം പോവും അപ്പം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമെയിലൊക്കെ അവിടെ ലോഗിൻ ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞേക്കുക കാരണം ഓരോ ദിവസവും ചിലവർ കഴിഞ്ഞ പ്രാവശ്യം അയച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഒരാൾ എന്നെ വിളിച്ച് മെസ്സേജ് അയച്ചതാണ് അതിൻ്റെ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ കാണിക്കാൻ പറ്റുമോ ഞാൻ ഇമെയിൽ അയച്ചത് ഞാൻ തെമാടി എന്നുള്ള ഒരു ഇമെയിൽ അക്കൗണ്ടിൽ നിന്നാണ് പോയത് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ച് ഇങ്ങനത്തെ ചോദി വയ്ക്കാണ് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒക്കെ സീനുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള നിങ്ങളുടെ ഇമെയിൽ അടിയിൽ നിന്ന് തന്നെ അയക്കണം അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ ഞാൻ തമ്മാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള ഇമെയിൽ പേരുള്ള ഇമെയിലൊക്കെ വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കളഞ്ഞേക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഒറ്റ ഇമെയിൽ ആവശ്യത്തിന് നിങ്ങൾ ഉപയോഗിക്കുന്ന എക്സാമിൻ്റെ പർപ്പസിന് കാരണം ചില സമയത്ത് നമ്മൾ അയക്കുമ്പോൾ മറ്റ് ഇമെയിലിൽ നിന്നൊന്നും പോകണ്ട നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ചില സമയത്ത് നമ്മൾ ഇമെയിലൊക്കെ കുറേ ഇമെയിൽ ഒക്കെ ഒരു ഫോണിൽ ലോഗിൻ ചെയ്ത് തരും ബൈ മിസ്റ്റേക്കൊന്നും അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അൺവൺണ്ടഡ് ആയിട്ടുള്ള ഇമെയിൽ എന്തെങ്കിലും നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്യുക പിന്നെ ഇന്റർനെറ്റ് കണക്ഷൻ നോക്കുക നിങ്ങളുടെ നെറ്റ് ഓഫർ കാര്യങ്ങളൊക്കെ ആ ദിവസങ്ങളൊന്നും അവസാനിക്കാതിരിക്കാമെന്നും ശ്രമിക്കുക കാരണം ഈ സമയത്തൊക്കെയാണെങ്കിൽ ചില സമയത്ത് നമുക്ക് എന്താ പറയുക ഒരു നെറ്റ് ഓഫർ ആക്കണമെങ്കിൽ ചില സമയത്ത് എന്തെങ്കിലും തുക തടസ്സം നേരിട്ടുണ്ടെങ്കിൽ നമ്മളിതിന് നമ്മുടെ പരീക്ഷ മൊത്തമായിട്ട് ബാധിക്കും അപ്പം പ്രോപ്പറായിട്ട് ഇൻ്റർനെറ്റ് ഓഫ് കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്യുക പിന്നെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും വരീട്ടുണ്ടാവും ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന ടെലഗ്രാം ഗ്രൂപ്പിനെക്കുറിച്ചും രണ്ട് പി ഡി എഫ് അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ഐ ഡീനെക്കുറിച്ചും മൂന്ന് നിങ്ങളുടെ ഫസ്റ്റ് പേജിൽ എഴുതേണ്ട രജിസ്റ്റർ നമ്പറിനെ കുറിച്ചും ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും ഞാൻ എപ്പോഴും പറയാനുള്ളതുപോലെ പേടിക്കേണ്ട യൂണിവേഴ്സിറ്റി സൈറ്റിൽ ഇതിൻ്റെ മൂന്നിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ വരും ടെലഗ്രാമിൻ്റെ ലിങ്കും അതേപോലെ നമ്മൾ ആൻസർ ഷീറ്റ് അയക്കേണ്ടത് പി ഡി എഫും അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഈ കാര്യങ്ങൾ മൂന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ യൂണിവേഴ്സിറ്റി സൈറ്റിൽ വരും അല്ലെങ്കിൽ നമ്മുടെ ഹാൾ ടിക്കറ്റിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ട പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഡീറ്റെയിൽ നമ്മളവിടെ പറഞ്ഞുതരും അപ്പോൾ പ്രധാനമായിട്ട് ഗൈസ് ഇത്രയും കാര്യങ്ങൾ നിന്നൊന്ന് ശ്രദ്ധിച്ചു വെക്കുക പരീക്ഷയ്ക്ക് മുമ്പ് അവസാന സമയത്തെ വെപ്രാളം കാട്ടി കൂട്ടരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യപ്പെടുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് പല സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ